അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഹൈ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മെഗാ ലൈവ്, വലിയ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. 12 മണിക്കൂർ PSC പ്രിലിംസിന് വേണ്ടിയിട്ട് ലൈവ് ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം വന്ന കുറച്ച് ചോദ്യങ്ങൾ നമ്മളെ വാട്സാപ്പിലായാലും നമ്മുടെ യൂട്യൂബിലും തന്നെ വീഡിയോയുടെ താഴെയൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് ലൈവ് ചെയ്തിട്ട് എത്ര പൈസ കിട്ടിയെന്നുള്ള കാര്യം, ലക്ഷങ്ങൾ കിട്ടിയോ എന്നുള്ളതൊക്കെ ചോദ്യങ്ങൾ നമ്മളെ ചോദിച്ച് പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു റിയാക്ഷനാണ്. കാരണം ഇതിനുള്ള ഉത്തരം നിങ്ങൾ അറിഞ്ഞേ മതിയാവുള്ളൂ. യൂട്യൂബിൽ കാണുന്ന നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവരും തീർച്ചയായിട്ടും അറിയേണ്ട കാര്യങ്ങളാണ്. ഇതൊരു ക്ലാസ് മാത്രം കാണുന്ന ആളുകൾക്കാണെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. ഞാൻ ഒരു 10 മിനിറ്റ് എന്ന സമയം നിങ്ങളുടെ എടുക്കും. കാരണം ഇത് നിങ്ങൾ ഒരു ഒരു കണ്ടന്റ് ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ, നമ്മളെ പോലുള്ള ഒരു യൂട്യൂബിൽ മാത്രം വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞോട്ടെ, അതിൻ്റെ ആൻസർ അല്ലെങ്കിൽ ഈ ഒരു തമ്മിലിൽ നിങ്ങൾ കണ്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. നമുക്കിപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ ലൈവിൽ 12 മണിക്കൂർ ക്ലാസ് എടുത്തിട്ട് നമുക്ക് കിട്ടിയ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 250 രൂപയിൽ താഴെയാണ്. വിശ്വസിക്കാൻ പ്രയാസമുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രൂഫ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പോയി നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ കുറച്ച് സമയം മുന്നേ, ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് സമയം മുന്നേ ഞാൻ അതെന്തായാലും അതിൽ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു യൂട്യൂബിൽ മാത്രം നിന്നുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ആളുകൾ നേരിടുന്ന ഒരുപാട് പ്രശ്നമാണ്. കാരണം നമുക്ക് ഇത്രയൊന്നും പൈസ വെച്ചിട്ട് നമുക്കിതൊന്നും മുന്നോട്ട് പോകില്ല. കാരണം 12 മണിക്കൂർ ലൈവ് എടുത്ത് നമുക്കൊരു 250 രൂപ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിലെ ഒരു ബംഗാളി പണിക്കാരൻ കിട്ടും 5 മണിക്കൂർ പൈസ എടുത്ത് 1000-1500 രൂപ കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് ഡിസ്കസ് ചെയ്ത ഈ കാര്യം. അപ്പോൾ എങ്ങനെ നമ്മുടെ ചാനൽ നിലനിന്ന് പോകണം, ഇനി എന്താണ് ഫ്യൂച്ചർ, ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും നമ്മുടെ ചാനൽ നിലനിൽക്കുക എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളോട് പറയാനുള്ളത്, നമ്മൾ ഈ ചാനൽ ഇതുവരെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളായിരുന്നു. ഓരോ ജില്ലാ വൈസ് ക്ലാസ്സുകൾ നമ്മൾ നടത്തും. അതിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ഒരു കിട്ടുന്ന കുറച്ച് പൈസയുടെ ഭാഗം നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യും. ഇത്രയും കമ്പ്യൂട്ടർ വാങ്ങാനായാലും ലൈറ്റായാലും നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ ക്ലാസ്സുകൾ തരണം. അപ്പോഴേ നമുക്ക് എന്താണ്, നിങ്ങൾ വീഡിയോ കണ്ടിരിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ കുറേ ബോർഡിൽ എഴുതി അല്ലെങ്കിൽ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആരും കാണാനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല ക്വാളിറ്റിയിൽ ചെയ്യണം. ഇത്തരം ഡിവൈസുകളൊക്കെ വേണം. പറഞ്ഞു തന്ന പോലെ കഴിഞ്ഞ നമ്മളെ ലൈവ് ക്ലാസ് കണ്ട ആളുകൾക്ക് അറിയുന്നുണ്ടാവും, നമ്മുടെ കമ്പ്യൂട്ടറിന് ഒരു പണി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നാക്കാൻ കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ വലിയൊരു എമൗണ്ട് ചിലവാകും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, യൂട്യൂബ് റവന്യൂന്ന് ഒരിക്കലും നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇനി ചർച്ച ചെയ്യാനുള്ളത്, എന്തുകൊണ്ടാണ് ആളുകൾ യൂട്യൂബിൽ നിന്ന് ക്ലാസ്സുകൾ എടുത്തിട്ട് യൂട്യൂബ് ക്ലാസ്സുകൾ കുറയ്ക്കും കുറച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ. എന്നിട്ട് അവരെന്ത് ചോദിച്ചാൽ, പെയ്ഡ് പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ തന്നെ ഒരുപാട് നിങ്ങൾക്ക് അറിയണ്ടാവും, മൊബൈൽ ആപ്ലിക്കേഷൻ കുറേ കാര്യങ്ങളുണ്ട്. അവർക്ക് എന്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നു, അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. എന്താണ്, അപ്പം ഞാൻ നേരത്തെ ഈ പറഞ്ഞ കാര്യമാണ്, യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഇത്രയും എഫേർട്ട് എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ടാണ്. അപ്പോൾ ഞാൻ ഇത്രയും കാലം പിടിച്ചിരുന്നത് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളായിരുന്നു. ഇപ്പോൾ കുറച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സൂം ക്ലാസ് ഇതുപോലെ കുറച്ച് വാട്സപ്പ് കോഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് എന്താണ് ഈ നമ്മൾ ഈ ചാനൽ നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ്. കാരണം ഞാനിതുവരെ മറ്റൊരു മൊബൈൽ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഇതുപോലെ വേറെ ഓൾ ഇന്ത്യ ലെവലിൽ വലിയ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ആ ക്ലാസ്സുകൾ, അവിടെയൊന്നും ഞാൻ ക്ലാസ്സുകൾ എടുക്കാറില്ല. അതിൻ്റെ റീസൺ ഒന്നേ ഉള്ളൂ, ഞാൻ എൻ്റെ ഈ ഒരു ഞാനാക്കിയെന്ന് വേണമെങ്കിൽ പറയാം, നമ്മൾ ഈ ഒരു എജ്യൂൺ ലേണിംഗ് സൊല്യൂഷൻ എന്ന ചാനലാണ്. 2018 ഞാൻ വലിയൊരു ഇഷ്യൂ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളിങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ യൂട്യൂബ് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സും ആണ് നമ്മുടെ ലൈഫിലൊരു മാറ്റം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്നോ എന്താണ് ലക്ഷങ്ങളുടെ മാസ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെയൊക്കെ ക്ലാസ്സുകൾ എടുക്കാൻ പോകാം. വേറെ മറ്റുള്ള പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അറിയാലോ, അവിടെയൊക്കെ നമുക്ക് ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് കിട്ടുന്നതിൻ്റെ ഒരു 10-20 ഇരട്ടി പൈസ നമുക്ക് അവിടെ നിന്നുണ്ടാക്കാം. പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ വേറൊരു പ്രൊഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാറില്ല. നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിനെ പ്രൊമോട്ട് ചെയ്യാം, മൊബൈൽ ആപ്ലിക്കേഷനെ പ്രൊമോട്ട് ചെയ്യാം, നല്ല പൈസ കിട്ടും. ഒരു വീഡിയോ ചെയ്താൽ മതി, 10 സെക്കൻഡ് പറഞ്ഞാൽ മതി നമുക്ക്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ചാനൽ നിലനിന്ന് പോകണം. ഇപ്പോൾ ഞാൻ എന്നും നിങ്ങളോട് വീഡിയോയിൽ പറയണം മറ്റേ ബുക്ക് നല്ലതാണ്, ആ ആപ്ലിക്കേഷൻ നല്ലതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ ക്ലാസ്സുകൾ കാണാനോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് വിലയുണ്ടാവില്ല. അപ്പോൾ ഞാനൊരു കോച്ചിങ് ക്ലാസ് നടത്തുകയാണ് ഇവിടെ, എന്നിട്ട് ഞാൻ പറയുകയാണ് വേറെ കോച്ചിങ് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം കൂടി അവിടെ പോകും, പിന്നെ അവിടെ കാണാനാണുള്ളത്. അപ്പോൾ എൻ്റെ സാറുമായിട്ട് പണ്ട് ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യം ഇതാണ്. ഞാൻ അവിടെ ക്ലാസ് എടുത്താൽ പോയാലോ എന്ന് ചോദിച്ചപ്പോൾ സാറിനോട് പറഞ്ഞു അതിൽ നല്ല ഈ ചാനൽ നീ വിറ്റോ, അത് നല്ലത്. അപ്പോൾ നമ്മളൊരു ഉദ്ദേശം പ്യുവർലി ജെന്യുവൻ ആണ്. നമ്മൾ ഇവിടെ തന്നെ ക്ലാസ്സുകൾ എടുക്കുക, നിങ്ങൾ ഇവിടെ തന്നെ ക്ലാസ്സുകൾ കാണുക. അപ്പോൾ അത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഇത്രയും സ്ട്രഗിൾ ചെയ്യുമ്പോൾ നമുക്ക് ആകെയുള്ളത് നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഈ ചാനലിനെക്കുറിച്ച് പറയാം. നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്കൊരു അടുത്തൊരു പ്ലാൻ ഉള്ളത് നമുക്കൊരു ഡിജിറ്റൽ ബോർഡൊക്കെ വാങ്ങണം. അപ്പോൾ നമ്മൾ സ്ഥിരം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നമ്മൾ കഴിഞ്ഞ ലൈവിൽ കണ്ടതാണ് ഈ ബോർഡ് ലൈവ് എഴുതി മായ്ക്കുക എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കുറച്ച് മസിലൊക്കെ വന്നിട്ടുണ്ട്, കഴിഞ്ഞ 12 മണിക്കൂർ മായ്ക്കലാണല്ലോ പണിയുള്ളത്.
അപ്പൊ അങ്ങനെ മായിച്ച് നമ്മളിപ്പോ എന്താണ് അത്, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ മാറണം. അപ്പൊ അങ്ങനെ മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ പല പല ക്ലാസ്സുകൾ നമ്മളായിട്ട് നടത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ നേരിട്ട് കുറച്ച് ആളുകൾക്ക് ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട്. ട്യൂഷൻ എന്ന് വെച്ചാൽ ഓൺലൈൻ ക്ലാസ്സുകൾ, പി എസ് സിയുടെ മാത്സിൻ്റെ കുറച്ച് പിള്ളേരുണ്ടായാലും ചില വാട്സാപ്പ് കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ പല ആളുകളും നെഗറ്റീവ് പറയുകയാണ്, നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഭയങ്കര രസമാണ്, എന്താണ് സാർ ഇതിൻ്റെ ഇടയിലൂടെയുള്ള പരസ്യം പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തു. അതായത് ഞാനിപ്പോൾ ഈ വാട്സാപ്പ് കോഴ്സ്, അതായത് ഞാൻ അവരോടൊക്കെ പറയുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ ക്ലാസ്സിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് എൻ്റെ ക്ലാസ്സിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ എവിടെയും പോയിട്ട് ഞാൻ ക്ലാസ് എടുത്ത് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അറിയുണ്ടാവുമോ കാര്യങ്ങളൊക്കെ? അപ്പോൾ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പല ആളുകളും അങ്ങനെയാണ്, നമ്മൾ എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ അതും അതിനെ നെഗറ്റീവ് പറയും. നമ്മളൊരു സൂമിൽ ക്ലാസ് തുടങ്ങി അതിനെ കുറേ ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞു. അപ്പോൾ നമ്മുടെ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണിപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളെ ഫ്രണ്ട്സും ഫാമിലിയോടൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ ചാനലിനെ കുറിച്ചൊക്കെ പറയുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇനിയും ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഈ ലൈവ് ക്ലാസ്സും വീഡിയോ ക്ലാസ്സും നമുക്ക് തുടരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം ഡിവൈസുകളൊക്കെ നന്നാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഈ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്, ഫോണിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് എന്താണ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചാലുവാക്കണം, എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് ഇത് നടന്നു പോകുള്ളൂ. അപ്പോൾ ചില വീഡിയോകൾ ഡിലേ വരും. അപ്പോൾ അത് ഈ ഒരാഴ്ച ഡിലേ വരുന്ന കാര്യം അതൊന്ന് കൃത്യമായിട്ട് വ്യക്തമാക്കാൻ കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ സിസ്റ്റത്തിനൊരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഫ്രണ്ട്സ്, ബി ഹാപ്പി, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ലെറ്റർ.